ജെഫിനാസ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞതിന്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു, ഇതിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ എനിക്ക് മാക്സിമം സപ്പോർട്ട് നൽകി. ഇപ്പൊ സപ്പോർട്ട് നൽകി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എനിക്ക് സപ്പോർട്ട് നൽകണം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിറ്റിലും ഒരു ടിപ്പുമായിട്ടാണ്. എന്താണെന്ന് അറിയണ്ടേ? മുടി കൊഴിച്ചിലും താരനും ഒക്കെ ഇല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറി മുടി നന്നായി തഴച്ചു വളരാനുള്ള ഒരു എണ്ണയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഈ എണ്ണ തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത്. എല്ലാവരും ഈ എണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് കുറച്ചും കൂടെ മുടി ഉണ്ടായിരുന്നു, രണ്ടാഴ്ച മുമ്പ് മുടി വെട്ടിയതിനാൽ ഇപ്പോൾ എനിക്ക് ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ ഈ എണ്ണ തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് 12 നെല്ലിക്ക, ഇടത്തരം വലിപ്പമുള്ള 12 നെല്ലിക്ക എടുക്കണം. 2 പിടിയോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. 2 സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട്. അതായത് 2 കൈപ്പിടിയോളമാണ് എടുത്തേക്കുന്നത്. ഇത്രയും നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ മിക്സിയിലാണ് അരക്കേണ്ടത്. കുറച്ച് സമയമെടുത്ത് വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാതെ അരച്ചെടുക്കണം. ഇനി ഇത് അടിക്കട്ടിയുള്ള ചട്ടിയിൽ ആണ് തയ്യാറാക്കേണ്ടത്. ഞാനിവിടെ ഈ ഒരു ബൗളാണ് എടുത്തേക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം. തീ ഓഫാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് എണ്ണയിലേക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളപ്പിക്കണം. തിളം വന്ന് തുടങ്ങുമ്പോൾ തീ കുറച്ചിടാം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടി പിടിക്കാതെ നോക്കണം. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്നുണ്ട്. ചെറിയുള്ളി താരൻ മാറാനും പുതിയ മുടി കിളിക്കാനും സഹായിക്കും. ഉലുവയും താരൻ മാറ്റാനും സഹായിക്കുന്നതാണ്. നെല്ലിക്ക തലയ്ക്ക് തണുപ്പ് നൽകാനും മുടി വളരാനും നല്ലതുപോലെ സഹായിക്കും. അപ്പോൾ ചെറിയ തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് ഒരു ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് താന്നങ്ങ് പോകും. അത് താന്ന് പോയി കഴിഞ്ഞിട്ട് ഈ എണ്ണ പരുവമാകുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ പരുവമാകുന്ന സമയം മനസ്സിലാക്കാൻ ഇത് പൊങ്ങി വരും, കണ്ടോ. ഇതിപ്പോൾ പരുവമായിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 45 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ഉള്ളി പൊങ്ങി വരും. ഈ ഉള്ളി പൊങ്ങി വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കണം ഇത് നമുക്ക് പരുവമായിട്ടുണ്ടെന്ന്. കളറും ഏകദേശം മങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പരുവായി കഴിയുമ്പോൾ തീ ഓഫ് ആക്കണം. തീ ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കണം. ആ അരിപ്പ് ആ എന്താണ്ടേ ഇത് ഇതുപോലെ ഇരിക്കും. ഈ കൊത്ത് നമുക്ക് ഒരു ടിന്നിൽ സൂക്ഷിച്ചു വെക്കാം. ഇതും നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം അരിച്ചു കഴിഞ്ഞതിനുള്ള ശേഷമുള്ള ഒരു എണ്ണ ഞാനിപ്പോൾ കാണിക്കാം. നല്ല മണമുള്ള എണ്ണയാണ് ഇത്. നിങ്ങൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തേച്ച് നല്ലപോലെ മസാജ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.